ഞങ്ങളെ യാതൊരു ചെയ്യാനില്ല. അല്ല, രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ രോഗത്തിന് ആവശ്യമായ ചികിത്സ നടത്തും. രണ്ടു കാര്യവും ചെയ്യാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. ഞങ്ങൾ കേക്ക് നിങ്ങളിപ്പോ പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നില്ല, തന്നെ അബദ്ധത്തിന്റെ അങ്ങേ അറ്റാളുള്ളൂ. പാർട്ടിനോട് ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞല്ലോ നരേന്ദ്രമോദിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദം. നിങ്ങളേതെങ്കിലും ഈ പറയുന്ന പ്രമേയത്തിന്റെ അനുകൂലമാണോ അല്ല എതിരാണോ എനിക്കറിയില്ല. ക്ഷേത്ര നേതൃത്വത്തിലേക്ക് വരേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിന് തറക്കല്ലിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. അതൊരു വിവാദമില്ല, ഞാനല്ല പറയാം, ഒറ്റ വിവാദമില്ല. ഞങ്ങൾ യാതൊരു ചെയ്യാനില്ല. എല്ലാം വരുന്നു. നിങ്ങളെന്താ വിചാരിച്ച ഈ പാർട്ടിനെ പറ്റി? ഞാൻ പറഞ്ഞില്ലേ കളയെല്ലാം മുളച്ച് നീക്കും. അല്ല, രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ രോഗത്തിന് ആവശ്യമായ ചികിത്സ നടത്തും. രണ്ടു കാര്യവും ചെയ്യാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. അതിന്റെ അകത്ത് ഒതുങ്ങാതെ ഒരു ഉത്തരവ് ഇനി പറയില്ല. ഞാൻ പറഞ്ഞില്ലേ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചിട്ട് എന്തോ. ഇത് രണ്ടില് ഏതെങ്കിലും ഉണ്ടോ നോക്കൂ. അങ്ങനെ കൃത്യമായി ഉത്തരവാദ, ഇനി വേറെ ഉത്തരവില്ല. പാർട്ടിക്കകത്ത് തെറ്റിതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി എന്തെല്ലാം തെറ്റായ പ്രവണതയുണ്ടോ ആ പ്രവണതയെ മുഴുവൻ ഈ പാർട്ടി ഫലപ്രദമായി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകും. അതിനാവശ്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ ബേജാറാവണ്ട. പാർട്ടി കറക്ഷനിൽ വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്താനാണ്. അത് നിങ്ങൾ അങ്ങനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. ഏത് കാര്യം? ഞാൻ ഇനി അന്വേഷണം അതിന് അകത്ത് പിന്നെ മറ്റത് കൂട്ടിച്ചേർക്കണ്ട. പി കെ ശശി ആയാലും ഒന്ന് കൂട്ടിച്ചേർക്കുന്നതോടുകൂടില്ലേ തെറ്റി? ആ എന്നാ അത് വേറെ പറഞ്ഞാ മതി. അല്ലാണ്ട് ഇടതു പറഞ്ഞ കാര്യം ഇല്ലില്ല. ഞങ്ങള് ഒന്നും തീരുമാനിക്കുന്നില്ല. ഇ പി ജയരാജന് ഏത് സമയത്തും ജാഥയിൽ പങ്കെടുക്കുന്ന യാതൊരു പ്രയാസമില്ല. ഇനിയിപ്പോ 18-ാം തീയതി വരെയുണ്ട് ജാഥ. അതിപ്പോ നിങ്ങൾക്കൊരു വാർത്തയാകാൻ വേണ്ടിട്ട് ഓരോ ദിവസം അവിടെ ഇവിടെ പങ്കെടുക്കാൻ പോവാണെന്ന് ഒരു ദിവസം വാർത്ത, അവിടെ പങ്കെടുത്തിട്ടില്ല എന്ന് രണ്ടാമത്തെ ദിവസം വാർത്ത. ജയരാജൻ ജാഥ അംഗല്ല. പിന്നെ ജാഥയിൽ ഞങ്ങളല്ലാണ്ട് ആരും പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ ഇതേവരെ ഈ ദിവസം ആരെങ്കിലും ഞങ്ങളുടെ ജാഥയിൽ ഞങ്ങളുടെ ജാഥ ലീഡറും ജാഥ അംഗങ്ങളും അല്ലാതെ ആരെങ്കിലും പ്രസംഗിച്ചോ? നിങ്ങളെന്താ അത് മനസ്സിലാക്കാതെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക? ഞങ്ങളെ പ്രസംഗിച്ചില്ലോ. ഈ ഇരിക്കുന്ന ഞങ്ങളല്ലാതെ വേറൊരാളും ഈ ജാഥയിൽ പ്രസംഗിച്ചിട്ടില്ല. അഭിവാദം ചെയ്തിട്ടില്ല. എന്ത് അഭിവാദം ചെയ്യാൻ ജാഥയിൽ? എന്താ അഭിവാദം ചെയ്യാൻ പാർട്ടിക്കാരനെ? അവിടെ ഞങ്ങൾ തന്നെ പ്രസംഗിച്ചു. ഇനി ഞങ്ങൾ തന്നെ പ്രസംഗിക്കും. 18-ാം തീയതി വരെ പ്രസംഗിക്കും. ഏതാ വിമർശനം പറഞ്ഞല്ലേ നമ്മൾ ഉൾക്കൊള്ളും പറയുന്നു. ആ ചോദിച്ചു. ആ സി എൻ ടി തന്നെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഒരു വിവാദം അമ്മാതി വിവാദത്തിലൊന്നും ഞങ്ങളില്ല. കാരണം എന്താ പറഞ്ഞാല് കുറെ ഞങ്ങൾ കേക്ക് നിങ്ങളിപ്പോ പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നില്ല, തന്നെ അബദ്ധത്തിന്റെ അങ്ങേ അറ്റാളുള്ളൂ. ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ അകത്ത് ഒറ്റ ഒരു ഫ്ലാറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ. ലൈഫ് മിഷൻ 3,20,000 ആൾക്ക് കൃത്യമായിട്ട് കുരു കൊടുത്തതാണ്. അതിന്റെ അകത്ത് കൊടുക്കാൻ പറ്റാതെ ഒരു 100-140 വരുന്ന വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ ഫ്ളാറ്റിന്റെ അകത്ത് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അത് സ്പോൺസർ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിന്റെ അകത്താണ് ഈ പറയുന്ന അഴിമതിയും പ്രശ്നവും എല്ലാം വന്നു ചേർന്നിട്ടുള്ളത്. അല്ലാണ്ട് ലൈഫ് മിഷന് ഒരു സംഭവം നടന്നിട്ടില്ല. ലൈഫ് മിഷൻ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവാണ്. ഇപ്രാവശ്യവും ലക്ഷക്കണക്കിന് ആൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ളതല്ലേ ആ തർക്കം തീർന്നോട്ടെ. ഞങ്ങൾ ഗവൺമെന്റ് വഴി യാതൊരു ബന്ധമില്ല. ഗവൺമെന്റിന്റെ ഒരു പൈസ അതിന്റെ ഭാഗമായിട്ടില്ല.
അതെല്ലാം പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അത് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിച്ചോട്ടെ. അതിൽ ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ആർക്കാണോ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തോട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. പാർട്ടി പരിശോധിക്കാനൊന്നും ആയില്ല, അത് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ കൊല്ലായി പറയാൻ തുടങ്ങിയിട്ട്, ശിവശങ്കറിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, രവീന്ദ്രനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറയുന്നുണ്ട്. അതിന്റെ കാര്യം എല്ലാ ഏജൻസികളും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഏജൻസികൾക്കെതിരാണ് കോൺഗ്രസ് പ്രമേയം. നിങ്ങൾ നിങ്ങളേതെങ്കിലും ഈ പറയുന്ന പ്രമേയത്തിന്റെ അനുകൂലമാണോ അല്ല എതിരാണോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ പ്രമേയം വന്നത്, എല്ലാ കേന്ദ്ര ഏജൻസികളും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തികച്ചും തെറ്റായ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കതിനത് വേറെ ഒരു വിവാദത്തിനും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതിനു അത്, ശരി. കാരണം ആ നിർമ്മാണം ഒന്നും നമ്മൾ ബന്ധപ്പെട്ടതല്ല. ആ ആര് ആ ആ ഇല്ല, ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് സമസ്ത പരിഹരിക്കേണ്ട പ്രശ്നമാണ്, പരിഹരിച്ചോട്ടെ. ഞങ്ങൾക്കതിനകത്ത് ഇടപെടേണ്ട യാതൊരു കാര്യമില്ല, ഞങ്ങൾ ഇടപെടുകയും ചെയ്യില്ല, ഇടപെടുന്ന പ്രശ്നവുമില്ല, ഇടപെട്ടിട്ടുമില്ല. പോരെ, നുഴഞ്ഞു കയറാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ പച്ചയില്ലെന്നുള്ളു പറയുന്നു. നുഴഞ്ഞു കയറുന്നുമില്ല, കയറാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഇന്നലെ കയറിയിട്ടില്ല, ഇന്നും കയറൂല, നാളെയും കയറൂല. പോരെ, അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ആർ എസ് എസ് ബന്ധം സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിന്റെ അകത്ത് ഞങ്ങള് അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞാണ് മൂന്ന് കക്ഷികൾ തമ്മിലുള്ള അന്തർധാര എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നും ഇന്നേ വരെ വ്യക്തമാക്കിയില്ല. ഇനി മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമുകാർ പറയുന്നത് ഞങ്ങളെ ചർച്ച പൂർത്തിയായിട്ടില്ല എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ചർച്ച നടത്തിയിട്ടുണ്ട്, ഇനിയും ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ പൂർത്തിയാക്കുന്നത് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർ പറയട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. യു ഡി എഫ് ഇതിന്റെ ഗുണഭോക്താവാണ്, അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്തവരാണ് യു ഡി എഫ്. യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസിനെയും ലീഗിനെയും ഉൾപ്പെടെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഓ ആ അല്ലല്ല, കോടതി വിധിയോ ഏതാ? ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല. പാർട്ടി നിലപാട് ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞല്ലോ. നരേന്ദ്രമോദിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദം. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, നരേന്ദ്രമോദിക്ക് അമ്പല ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട പൂജാരിയായി വരാം. അപ്പത് സുപ്രീം കോടതിയായിരിക്കും പരിഗണിക്കേണ്ടി വരിക, ഹൈക്കോടതി മാത്രം പരിഗണിച്ചാൽ ശരിയാവില്ല. എന്നാൽ ഞങ്ങളെടുക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ നേതാവും ഒരമ്പലത്തിന്റെയും അല്ലെങ്കിൽ ഏത് സംവിധാനത്തിന്റെയും ഭാഗമായിട്ട് വരാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത വിശ്വാസികൾക്ക് മുഴുവൻ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ അവകാശമുണ്ട്. പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടാട്ട, അത് നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അപ്പം പറയാം. പൊതുപ്രവർത്തനം എന്തൊക്കെ പൊതുപ്രവർത്തനം എന്തൊക്കെയുണ്ട് പൊതുപ്രവർത്തനം? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം ക്ഷേത്ര നേതൃത്വത്തിലേക്ക് വരേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിന് തറക്കല്ലിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ കോടതി അത് ഈ കോടതി മതിയാവില്ല, അത് സുപ്രീം കോടതി കൊണ്ടു വരും. പാർട്ടി കമ്മിറ്റിയിലെ ആളുകൾ വിശ്വാസി, അവരൊക്കെ വിശ്വാസികളല്ലേ? വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും പാർട്ടിക്കാർ, അവർക്ക് കൊന്നിരി പാലും തടസ്സമില്ല. ഏത് അത് പാസ്സാക്കാം, വളരെ വേഗം പാസ്സാക്കും.
അത് തീർന്നില്ലേ, അത് പാസാക്കിയാ പോരെ പിന്നെ അങ്ങനെ വെറുതെ അബ്ദുള്ള പാസാക്കും പറഞ്ഞാ പിന്നെ അതിന് വേണ്ടി വെറുതെ അതിന്റെ പേരെ ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. അത് നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാൻ ഇ പി എന്താ പറഞ്ഞതായിരിക്കും മനസ്സിലായിട്ടില്ല, എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലാണ് ഇ പി പറഞ്ഞത് പറയാൻ പറ്റില്ല. ഞാൻ ഒരു ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. അതായത് പാർട്ടി നേതാക്കൾ അല്ലാണ്ട് പാർട്ടിയുടെ അനുയായികളായിട്ടുള്ള സഹാക്കൾ സാധാരണ ആളുകളല്ല പറഞ്ഞത്. അത് ഞാൻ എന്റെ പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയുടെയും, അതിൽ ആർ എസ് എസിനും ബാധകമാണ്, ബി ജെ പിക്കും ബാധകമാണ്, കോൺഗ്രസിനും ബാധകമാണ്, സി പി എമ്മിനും ബാധകമാണ്, എല്ലാ പാർട്ടിക്കും ബാധകമാണ്. പാർട്ടി നേതൃത്വമല്ല ക്ഷേത്ര ഭരണം കൈകാര്യം ചെയ്യേണ്ടത്, അത് ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്യണം. അതന്നെയാണ് കാര്യം. പക്ഷേ ഞങ്ങളുടെ വിമർശനം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒപ്പും പോകണം. അതായത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ബാധകമാവണം. അപ്പൊ അവസാനിപ്പിക്കാം അല്ലേ. വളരെ സന്തോഷം.